ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ടെൻഷൻ അടിച്ചൊരു എം എൽ എ കോട്ടയത്തെ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവ നഗരിയിലുണ്ടായിരുന്നു. ഹൈബി ഈഡനായിരുന്നു ആ എം എൽ എ. കലോത്സവത്തിൽ പങ്കെടുക്കാനല്ല, ഓട്ടം തുള്ളൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഭാര്യ അന്നയ്ക്ക് പിന്തുണയുമായി എത്തിയതായിരുന്നു ഹൈബി. ഓട്ടം തുള്ളലിൽ പങ്കെടുക്കാൻ ഭാര്യ അന്ന മയക്കപ്പെടുമ്പോൾ തുടങ്ങിയതാണ് ഹൈബിയുടെ മുഖത്തെ ടെൻഷൻ. മത്സരത്തിൽ പങ്കെടുക്കുന്ന അന്നയ്ക്കാവട്ടെ ഒരു ടെൻഷനും ഇല്ലതാനും. മത്സരവേദിയായ ബെസേലിയസ് കോളേജിൽ കർട്ടനുയർന്നപ്പോൾ ടെൻഷൻ ഇരട്ടിയായി. പിന്നീട് കൈയടിച്ചും താളം പിടിച്ചും ഭാര്യയ്ക്ക് പ്രോത്സാഹനം. അമ്മയ്ക്ക് പിന്തുണയുമായി ഹൈബി എന്ന ദമ്പതികളുടെ മകൾ 2 വയസ്സുകാരിയായ ക്ലാരയും എത്തിയിരുന്നു. ഭർത്താവിന്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് 14 വർഷത്തിന് ശേഷം വീണ്ടും മത്സരത്തിൽ പങ്കെടുക്കാനായതെന്ന് അന്ന പറയുന്നു. കാരണം രാത്രിയൊക്കെ ഇത്ര ലേറ്റായി വന്നാലും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്നെ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. രാവിലെ നാളെ കഥാപ്രസംഗവും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തയ്ക്കുന്ന സമയത്ത് കഥാപ്രസംഗത്തിൻ്റെ പാട്ടൊക്കെ പാടുന്നത് കേൾക്കും. അപ്പോൾ എന്നെക്കാളും നന്നായിട്ട് പറയുന്നു തോന്നുന്നു. അത്രയും നന്നായിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും വീട്ടിൽ. ഓട്ടന്നുള്ളിൽ എ ഗ്രേഡോടെ 2ാം സ്ഥാനം അന്ന നേടി. ഇന്ന് നടക്കുന്ന കഥാപ്രസംഗത്തിലും ലോ കോളേജ് വിദ്യാർത്ഥിനി കൂടിയായ അന്ന പങ്കെടുക്കുന്നുണ്ട്. റിപ്പോർട്ടർ കോട്ടയം.